കേരള ആർട്ടിസൻസ് യൂണിയൻ സിഐടിയു വള്ളത്തോൾ ഏരിയ സമ്മേളനം ചെറുതുരുത്തി യൂത്ത് വെൽഫെയർ സെന്റർ ഹാളിലെ പി കെ അയ്യപ്പൻ നഗറിൽ നടന്നു. നയങ്ങളും നിലപാടുകളും കേന്ദ്ര ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല, മറിച്ചോ ആ ജനവിഭാഗത്തെ എങ്ങനെയെല്ലാം പ്രയാസപ്പെടുത്താൻ വേണ്ടി കഴിയും, അവരുടെ ജീവിതം എത്രമാത്രം ദുഷ്കരമാക്കാൻ വേണ്ടി കഴിയും, ആ നയങ്ങളും സമീപനങ്ങളുമാണ് കേന്ദ്ര ഭരണാധികാരികൾ ബി ജെ പി ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. 2014 കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അതിനു മുമ്പേ നമ്മുടെ രാജ്യം ഭരിച്ചത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആയിരുന്നു. ആ ഗവൺമെൻറ്റുകളും ഇതുതന്നെയാണ് തുടർന്ന് വന്നിരുന്നത്. അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് അധികാരത്തിൽ വന്ന ബി ജെ പി ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെൻറ് എന്താണോ തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിച്ചത്, എന്താണോ നമ്മുടെ രാജ്യത്ത് പ്രയാസമനുഭവിക്കുന്ന ജനതയുടെ ജീവിത പ്രയാസങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എന്താണോ സ്വീകരിച്ചത്, അത് അനുസ്യൂതം തുടരുക എന്ന സമീപനമായിരുന്നു ബി ജെ പി ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. 2014 കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ രാജ്യത്തെ പണിയെടുക്കുന്ന തൊഴിലാളികളോടും ഇതര ജനവിഭാഗങ്ങളോടും ആ ഗവൺമെൻറ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് അവർ ജനങ്ങളുടെ മുമ്പാകെ വെച്ചത്. സി ഐ ടി യു തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കേരള ആർട്ടിസൻസ് യൂണിയൻ സി ഐ ടി യു ഏരിയ സെക്രട്ടറി ഇ എൻ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ടി ശങ്കരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, സി പി ഐ എം ചെറുതുരുത്തി സെക്രട്ടറി കെ പി അനിൽ, എം ജി സുരേഷ് കുമാർ, കൺവീനർ എ രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ പതാക ഉയർത്തിയതിനു ശേഷമാണ് സമ്മേളനം നടന്നത്. പുതിയ പ്രസിഡന്റ് കെ ആർ ഗിരീഷ്, സെക്രട്ടറി എ രതീഷ് കുമാർ, ട്രഷറർ എം ജി സുരേഷ് കുമാറിനെയും തിരഞ്ഞെടുത്തു.